ഉടുമ്പൻചോല താലൂക്കിലെ തോട്ടം മേഖലയിൽ നിലനിന്നിരുന്ന വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി അതിർത്തി മേഖലയിലെ 5 പഞ്ചായത്തുകളിലാണ് പതിറ്റാണ്ടുകളായി വോൾട്ടേജ് ക്ഷാമം വൻ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത്. ഉടുമ്പൻചോല എംഎൽഎ എം മണിയുടെ ഇടപെടലിൽ വ്യാപകമായി ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചതോടുകൂടിയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. ഹൈറേഞ്ചിൽ അതിർത്തിയിലെ ഏലത്തോട്ടം മേഖലയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരുന്ന പ്രധാന പ്രശ്നമായിരുന്നു വോൾട്ടേജ് ക്ഷാമം. എല്ലാ മേഖലയിലും വൈദ്യുതി ഉണ്ടായിരുന്നെങ്കിലും ആവശ്യമായ പ്രസരണ സംവിധാനം ഇല്ലാതിരുന്നതിനാൽ വോൾട്ടേജ് ക്ഷാമം അതിരൂക്ഷമായിരുന്നു. ഇതിനാൽ തന്നെ ഏലം കൃഷിക്ക് ഏറ്റവും പ്രധാനമായ ജലസേചനം, മേഖലയിലെ ആളുകളുടെ കുടിവെള്ളം, പഠനം ഇവയൊക്കെ പ്രതിസന്ധിയിലായിരുന്നു. ഏലത്തോട്ടങ്ങളിൽ മോട്ടോറുകൾ ഉപയോഗിച്ചാണ് ജലസേചനം നടത്തിയിരുന്നത്. എന്നാൽ മോട്ടോർ പ്രവർത്തിക്കുന്നതിനാവശ്യമായ വോൾട്ടേജ് പകൽ സമയങ്ങളിൽ ലഭിച്ചിരുന്നില്ല. ഇതേ അവസ്ഥ തന്നെയായിരുന്നു കുടിവെള്ളത്തിന്റെ കാര്യത്തിലും. രാത്രി ഉറങ്ങാതെ പാതിരാത്രിയിൽ മോട്ടോർ അടിച്ചായിരുന്നു മേഖലയിലെ ആളുകൾ കുടിവെള്ളം ശേഖരിച്ചിരുന്നത്. മുൻകാലങ്ങളിലെ വോൾട്ടേജ് ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ പാതിരാത്രിയിൽ എഴുന്നേറ്റ്, അതായത് മോട്ടോർ ഓണാക്കി അങ്ങനെ വെള്ളം പിടിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് നാട്ടുകാർ പരാതിയുമായി മുൻ വൈദ്യുത വകുപ്പ് മന്ത്രി എം മണിയെ സമീപിച്ചത്. എം മണി എംഎൽഎയുടെ ഇടപെടലിൽ 15 പുതിയ ട്രാൻസ്ഫോമറുകളാണ് മേഖലയിൽ സ്ഥാപിച്ചത്. പാറത്തോട്, മേട്ടകൽ, കീരിത്തോട്, ഉടുമ്പൻചോല, ശാന്തൻപാറ, പേത്തൊട്ടി, കരുണാപുരം, നെടുങ്കണ്ടം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചു. മണിയാശാൻ അതിൽ ഫണ്ട് അനുവദിക്കുകയും സമയബന്ധിതമായിട്ട് തന്നെ ഈ വർക്കുകൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമൂലം ഇവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് 300 കുടുംബങ്ങൾക്ക് ഈ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതി ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈ മോട്ടർ ഓൺ ചെയ്യാം. പഞ്ചിച്ച് ഇവിടെ മോട്ടറാണ്, അതിന് തടസ്സമായി നിന്നത് ഇവിടെയുള്ള വോൾട്ടേജ് പ്രശ്നമാണ്. അത് മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന രാത്രി ജനങ്ങൾ ഉറങ്ങാതെ അത് വോൾട്ടേജ് വരുന്ന സമയത്ത് പോയി നോക്കി അത് ഓൺ ചെയ്യുക എന്ന രീതിയിലാണ് മുന്നേ. 3 പ്രാവശ്യം മോട്ടർ വരെ കേടുപറ്റിട്ടുണ്ട്. വോൾട്ടേജ് കുറയുമ്പോൾ അതിൻ്റെ വയർ കത്തിപ്പോയി, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാര മാർഗമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വർഷങ്ങളായി മേഖലയിൽ നിലനിന്നിരുന്ന പ്രശ്നത്തിന് പരിഹാരമായ സന്തോഷത്തിലാണ് നാട്ടുകാർ. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.